ബ്ലാക്ക് ഹ്യൂമറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കരിങ്കൽ ക്വാറിയിലേക്കാണ്. വീട് പണിയാനും അതുപോലെ തന്നെ മതിലുകൾ പണിയാൻ വേണ്ടിയിട്ടും അത്യാവശ്യം കൂടുതലായി കരിങ്കൽ യൂസ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ കരിങ്കൽ എവിടെ നിന്നാണ് കുഴിച്ചെടുക്കുന്നതും ഇതെങ്ങനെയാണ് കുഴിച്ചെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ കാലങ്ങളായി കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ എങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോ എന്നുള്ളതും നമ്മളൊന്ന് കാണേണ്ടതല്ലേ. നമ്മളപ്പോൾ മേലത്തൂരുള്ള ഒരു കോറിയിലേക്കാണ് പോണത്. ഇവിടെ വേറൊരു കാഴ്ചയും കൂടെ കാണാനുണ്ട്. ഈ കോറിക്കുള്ളിലൂടെ ഒരു ചെറിയൊരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ അരുവിയായിട്ട് ഒഴുകുകയാണെങ്കിലും മഴക്കാലത്ത് ഇവിടെ ധാരാളം ആൾക്കാർ കാണാൻ വരുന്ന തരത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം പോലെ തന്നെയാണ് ഇതിവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോറിയുടെ മുകളിലേക്ക് പോകുന്ന ഏതൊരു വഴിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കോറിയുടെ വലിപ്പം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. നമുക്ക് എത്രത്തോളം താഴ്ചയിലാണെന്നുള്ളത് ഇവിടുന്ന് നോക്കി തന്നെ കാണാൻ പറ്റും. മുഴുവനായും കോറിയുടെ അടിവശം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കാം. നമ്മളെന്നെ കോറിയുടെ അടിയിൽ നടന്നു പോണ വഴിയിലാണുള്ളത്. ഇവിടെ നടുക്കിലായിട്ടൊരു പാറ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പാറ വരെന്താ പൊട്ടിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കല്ല് നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ ഈ കല്ല് ഇവിടെ നിർത്തിയാലായിരിക്കും ഇവിടേക്കുള്ള അടിയിലേക്കുള്ള വഴിക്ക് ഉറപ്പ് കിട്ടുള്ളൂ. ഈ പാറയുടെ അടിയിൽ കൂടെ വേണമല്ലോ, സൈഡിൽ കൂടെ വേണം ഇതിന് താഴത്തേക്കുള്ള വഴി വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പാറ അവരിവിടെ നിലനിർത്തിയിട്ടുള്ളത്. എന്നാലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വലിഞ്ഞു കയറി നോക്കാം. ആരും പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഇങ്ങനത്തെ പാറയുടെ മുകളിലേക്ക് ഒറ്റയ്ക്ക് വലിഞ്ഞു കയറാൻ നിൽക്കരുത്. ഇത്തരം കോറികളിലൊന്നിലും ഒരു സേഫ്റ്റിക്കുള്ള യാതൊരു സംഗതികളും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം. സാധാരണ കുട്ടികളിൽ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനത്തെ കോറികളിലേക്കൊന്നും വിടാൻ പാടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോറിയുടെ മുഴുവനായിട്ടുള്ള ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഹൈറ്റിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇവിടുന്ന് താഴത്തേക്കുള്ള ഓരോ ഭാഗങ്ങളും കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ വെള്ളം കിനിയുന്നുണ്ട് കേട്ടോ. മുകളിൽ നിന്നുള്ള പാറയുടെ മുകളിൽ നിന്ന് വെള്ളം കിനിഞ്ഞ് താഴത്തേക്ക് വരുന്നുണ്ട്. ഈ കാണുന്ന ഹൈറ്റ് മുതൽ അത്രയും താഴെ വരെയുള്ള പാറകൾ കംപ്ലീറ്റ് കുഴിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇന്നൊന്നിലെ തുടങ്ങിയിട്ടുള്ള കോറികളല്ല. നമ്മുടെ ഇവിടെ മാത്രമല്ല, ഇഷ്ടംപോലെ കോറികൾ ഇതുപോലത്തെ ഇതിലും ആഴത്തിലുള്ളതും ഇതിലും വലിപ്പത്തിലുള്ള കോറികളും ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മളൊന്നും നമ്മൾ കാണാത്തതോ അല്ലെങ്കിൽ നമ്മളത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തതോ ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഭൂമിനെ ചൂഷണം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഞാനും നിങ്ങളും എല്ലാവരും ഉത്തരവാദികളാണ്. നമ്മൾ വീട് വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ മതിൽ പണിയാനോ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ടുള്ള പാറകൾ തന്നെയാണ് ഇതെല്ലാം. അനധികൃതമായിട്ടുള്ള കോറികളൊന്നുമല്ല ഇതെല്ലാം. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി തന്നെയാണ് ഇവിടെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ഒരു കോറിയുടെ വേറൊരു ഭാഗമാണിത്. ഇവിടെ പണ്ട് കല്ലെടുത്ത സ്ഥലമാണ് തോന്നുന്നു. ഇവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. പുറത്ത് തന്നെ കുറച്ച് ഭാഗം ഒരു മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളത്തിന്റെ കളറിന് ഒരു പ്രത്യേക കളർ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കളറാണ് ഈ വെള്ളത്തിന് കാണുന്നത്. നമ്മളിപ്പോൾ കോറിയിൽ നിന്ന് മുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെള്ളച്ചാലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ വെള്ളം ഇവിടുന്ന് ഒഴുകി പോകുന്നത് നമുക്ക് ദൂരത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ചാല് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.